Hello and welcome to Impact Your World in the precious name of our Lord Jesus Christ. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ നാമത്തിൽ നിങ്ങളേവരെയും ഇമ്പാക്റ്റ് യുവർ വേൾഡിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ പ്രോഗ്രാം അനേകർക്ക് ഒരു അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രോഗ്രാം ഒരു അനുഗ്രഹത്തിന്, അത്ഭുതത്തിന്, രൂപാന്തരത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും പ്ലീസ് റൈറ്റ് ടു അസ് അറ്റ് കോൺടാക്ട് അറ്റ് WICC.in. ഇന്നത്തെ എപ്പിസോഡിൽ ഡോക്ടർ ജോൺ നമുക്ക് ദൈവകൃപയുടെ ശക്തിയെക്കുറിച്ച്, ദൈവകൃപ എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ശക്തിയായി വ്യാപരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഉപദേശിച്ചു തരുന്നു. God in his amazing love and mercy has given us a wonderful salvation. ദൈവം തന്റെ മഹാകരുണയിലും സ്നേഹത്തിലും നമുക്ക് വലിയ ഒരു രക്ഷ നൽകിയിരിക്കുന്നു. What a joy it is to be born again and to know the love of Jesus. എത്രമാത്രം വലിയൊരു സന്തോഷമാണ് വീണ്ടും ജനിക്കുകയും യേശുവിനെ അറിയുവാനും കഴിയുന്നത്. This salvation has changed everything in our lives. ഈ രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ സമഗ്രമായി മാറ്റിയിരിക്കുന്നു. It brought meaning and hope and love and life. അത് നമ്മുടെ ജീവിതത്തിലേക്ക് അർത്ഥം കൊണ്ടുവന്നിരിക്കുന്നു, സ്നേഹം കൊണ്ടുവന്നിരിക്കുന്നു, വലിയ പ്രത്യാശയും കൊണ്ടുവന്നിരിക്കുന്നു. This very word salvation in the Greek, ഈ രക്ഷ എന്ന് പറയുന്ന പദം തന്നെ യവന ഭാഷയിൽ is a word called sozo എന്നാകുന്നു. It means to be saved. അതിന്റെ അർത്ഥം രക്ഷിക്കപ്പെടുക. But it's so much more than what we understand with the meaning of the word save. എന്നാൽ രക്ഷിക്കപ്പെടുക എന്നുള്ള ആ അർത്ഥത്തിൽ നാം എന്ത് കരുതുന്നു അതിനേക്കാൾ എത്രയോ ഉന്നതമാണ് അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം. The word sozo means to be made whole again. Sozo എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് പൂർണനാകുക എന്നുള്ളതാണ്. Where God wants to restore you back into his original likeness in every way. ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവം യഥാർത്ഥത്തിൽ നമ്മെക്കുറിച്ച് എന്ത് ഉദ്ദേശിച്ചു ആ തനതായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. He wants you to be restored to relationship with God. ദൈവത്തിന്റെ ആഗ്രഹം ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ നമ്മെ മടക്കി കൊണ്ടുവരണം എന്നുള്ളതാകുന്നു. He wants you to be physically healed. ശാരീരികമായിട്ട് നമുക്ക് സൗഖ്യം ലഭിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. He wants to give you so much of authority that is on his life. നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള അധികാരം നൽകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. So God has planned so much to restore you back emotionally. അതുകൊണ്ട് വൈകാരികമായിട്ടുള്ള രീതിയിൽ നമ്മെ മടക്കി കൊണ്ടുവന്ന് നമ്മെ സൗഖ്യമാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Spiritually, ആത്മീയമായി, and in every other way, മറ്റെല്ലാ രീതിയിലും. For many people, മറ്റനേക വ്യക്തികൾക്ക് salvation means to be able to go to heaven. രക്ഷ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് പോകുക എന്നുള്ളത് മാത്രമാകും. Or to be forgiven our sin. അല്ലെങ്കിൽ നമ്മുടെ പാപത്തിന് ക്ഷമ ലഭിക്കുക. Or to be given authority over the devil. അല്ലെങ്കിൽ പിശാചിനമേൽ, പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ നമുക്ക് അധികാരം ലഭിക്കുക. But for God to save you is to bring you back to the original wholeness of God. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചാണെങ്കിലോ നാം രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റേതായിട്ടുള്ള ആ പൂർണതയിലേക്ക് നമ്മെ മടക്കി കൊണ്ടുവരിക എന്നുള്ളതാകുന്നു. And that means God wants to you to be transformed by the Holy Spirit into the likeness of God. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാദൃശ്യത്തിലേക്ക്, സ്വരൂപത്തിലേക്ക് പരിശുദ്ധാത്മാവിലൂടെ നാം രൂപാന്തരപ്പെടണം എന്നുള്ളതാകുന്നു. He wants to make you the children of God. ദൈവത്തിന്റെ ആഗ്രഹം നാം യഥാർത്ഥ ദൈവമക്കളാകണം. That's why the Bible says, behold what manner of love the Father has bestowed on us that we should be called the children of God. അതാകുന്നു ദൈവവചനം പറയുന്നത്, കാൺമിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം എത്ര വലിയ സ്നേഹം പിതാവ് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. When it comes to our salvation, നമ്മുടെ രക്ഷയെ സംബന്ധിച്ച് one of the things we must understand, നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, that no matter how good we have been, നാം എത്രമാത്രം നന്മയുള്ളവരെന്ന് പറഞ്ഞാൽ പോലും, we have been unable to be saved by ourselves. നമ്മുടെ തന്നെ കഴിവുകൊണ്ട് രക്ഷ നമുക്ക് സാധ്യമല്ല. The best of our goodness falls short of God's requirement. നമ്മുടെ ഏറ്റവും മികച്ച നന്മ എന്ന് പറയുന്നത് ദൈവം വെച്ചിരിക്കുന്ന യോഗ്യതയോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുന്നതല്ല. So it doesn't matter whether we've been very good or very bad. അതുകൊണ്ട് നിങ്ങൾ വളരെ നല്ല വ്യക്തിയാണോ അല്ലെങ്കിൽ വളരെ മോശമായ വ്യക്തിയാണോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. The Bible says the best among us have fallen short of God's requirement. വചനം പറയുകയാണ്, നമ്മൾ ഏറ്റവും മികച്ചവർ, ഏറ്റവും നല്ലവർ തന്നെ ദൈവത്തിന്റേതായിട്ടുള്ള യോഗ്യതയോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുന്നില്ല. That is why Jesus, he came as the savior of the world. അതുകൊണ്ടാണ് യേശു ലോകത്തിന്റെ രക്ഷകനായി കടന്നു വന്നത്. That God sent Jesus his only son as a solution for our sin. ദൈവം തന്റെ ഏകജാതനായ പുത്രനായ യേശുവിനെ നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി ഈ ഭൂമിയിലേക്ക് അയച്ചു. The only way you and I could be saved, എനിക്കും നിങ്ങൾക്കും രക്ഷ പ്രാപിക്കുവാൻ കഴിയുന്ന ഏക വഴി എന്ന് പറയുന്നത് was by the grace of God. ദൈവത്തിന്റെ കൃപയാൽ അത്രേ. Not of ourselves. നമ്മുടേതായിട്ടുള്ള സ്വന്തം കഴിവുകൊണ്ടല്ല. It is a free gift.
gift of God. Adu devathinte saujanya danamagum. Ephesians chapter 2 verse 8 says. Efesalekhanathinte randam adhyayathinte ettam vakyam ipragaram parayunu. For it is by grace you have been saved. കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. Through faith, and this is not of yourselves, it is the gift of God. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. So our entire salvation is a gift from God. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷ പൂർണ്ണമായും ദൈവത്തിന്റെ താഴെയുള്ള ദാനമാകുന്നു. We couldn't in the best of our righteousness become saved. നമ്മുടെ നീതിയുടെ ഏറ്റവും മികച്ച നിലവാരത്തിൽ പോലും നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല. So if we are saved by grace, അതുകൊണ്ട് നാം കൃപയാൽ നാം രക്ഷിക്കപ്പെടുന്നുവെങ്കിൽ, then what is this word grace meaning? അങ്ങനെയെങ്കിൽ ഈ കൃപ എന്നുള്ള വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? What is the actual meaning of this word grace? കൃപ എന്നുള്ള ഈ വാക്കിന്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം എന്താണ്? The most popular definition or most commonly used meaning of the word grace is unmerited favor. കൃപ എന്നുള്ള വാക്കിന്റെ പൊതുവായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള നിർവചനം എന്ന് പറയുന്നത് അർഹിക്കാത്ത പ്രീതി എന്നാണ്. But is grace unmerited favor alone? എന്നാൽ കൃപ എന്ന് പറയുന്നത് അർഹിക്കാത്ത പ്രീതി മാത്രമാണോ? In the scriptures, grace is unmerited favor and so much more. ദൈവവചനം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൃപ എന്ന് പറയുന്നത് അർഹിക്കാത്ത ദൈവപ്രീതിയാണ്, എന്നാൽ അത് മാത്രമല്ല അതിനേക്കാൾ എത്രയോ അധികമായുണ്ട്. So what is a Bible definition of the word grace? അതുകൊണ്ട് ദൈവകൃപ സംബന്ധിച്ച തിരുവചനം എന്തു പറയുന്നു? The grace of God in the Bible means divine enablement. ദൈവകൃപ എന്ന തിരുവചനത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അത് ദൈവത്തിന്റെ ശക്തീകരണമാണ്. What you and I were unable to do, എനിക്കും നിങ്ങൾക്കും ചെയ്യുവാൻ കഴിയാഞ്ഞത് God did for us. ദൈവം നമുക്ക് വേണ്ടി ചെയ്തു. Or he is helping us do. അല്ലെങ്കിൽ അത് ചെയ്യുവാൻ ദൈവം നമ്മെ സജ്ജരാക്കുന്നു. So when we look in the Bible, there are four manifestations of the word grace. അതുകൊണ്ട് ദൈവവചനം നാം ശ്രദ്ധിക്കുമ്പോൾ ഈ കൃപയുടെ നാല് വ്യാപാരം നമുക്ക് കാണുവാൻ കഴിയും. And if we don't understand this definition clearly, we will misunderstand the entire teaching about grace. ഈ നിർവചനം നാം ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ കൃപയെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഉപദേശം തന്നെ നമുക്ക് നഷ്ടമാകും. What are the four manifestations of grace? എന്താണ് ഈ കൃപയുടെ നാല് വ്യാപാരം? The first manifestation of grace in the word of God is that this grace of God saves me. ആദ്യത്തേത് എന്ന് പറയുന്നത് ഈ കൃപ എന്നെ രക്ഷിക്കുന്നു. It was by grace and grace alone that we are saved. കൃപയാൽ മാത്രമാകുന്നു നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. The second manifestation of grace is that this grace has called me to serve the Lord in the ministry. രണ്ടാമതായിട്ട് ഈ കൃപ എന്നെ ദൈവത്തെ ശുശ്രൂഷിക്കുവാനായിട്ട് വിളിച്ചിരിക്കുന്നു. The third manifestation of grace is that this grace now trains me to live a godly life and to do the Lord's ministry. ഈ കൃപയുടെ മൂന്നാമത്തെ വ്യാപാരം എന്ന് പറയുന്നത് ഈ കൃപ എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവികമായ രീതിയിൽ ദൈവിക വേല ചെയ്യുവാൻ തക്കവണ്ണം. The fourth manifestation of grace is that this grace makes me labor for the Lord. ഈ കൃപയുടെ നാലാമത്തെ വ്യാപാരം എന്ന് പറയുന്നത് ഈ കൃപ എന്നെ ബലപ്പെടുത്തുന്നു കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാനായി. Often times when people teach about grace, they teach about any one of the manifestations. പല സമയത്തും വ്യക്തികൾ ഈ കൃപയെക്കുറിച്ച് ഉപദേശിക്കുമ്പോൾ അവർ ഇതിന്റെ ഒരു വസ്തുത മാത്രമാണ് പലപ്പോഴും പഠിപ്പിക്കുന്നത്. But even though all the things are possible by man in to some extent by his strength, എന്നാൽ സ്വന്തം കഴിവുകൊണ്ട് മനുഷ്യനെ ഈ കാര്യങ്ങളെല്ലാം അല്പം മുന്നേറ്റം സാധ്യമാണെങ്കിൽ പോലും, to fulfill all the plan of God in his life, he needs the grace of God for all these four things. എന്നാൽ തന്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർണ്ണമായി നിവൃത്തിയാകണമെങ്കിൽ ഒരു വ്യക്തിക്ക് കൃപ കൂടിയേ മതിയാകൂ. So let me talk about the grace that saved us. അതുകൊണ്ട് നമ്മെ രക്ഷിച്ചിരിക്കുന്ന ഈ കൃപ All mankind was lost in sin. സകല മനുഷ്യനും പാപത്തിന് അടിമപ്പെട്ടു. Man has tried many ways to be restored back to God. മനുഷ്യൻ പല വഴികളിലും ദൈവത്തിലൂടെ നിരപ്പ് പ്രാപിക്കുവാനായിട്ട് ശ്രമിച്ചിരിക്കുന്നു. He tries by maybe giving money as an offering. ദൈവത്തിന് വഴിപാടായി അല്പം ധനം നൽകിക്കൊണ്ട് കാശ് നൽകിക്കൊണ്ട് ശ്രമിച്ചിരിക്കുന്നു. Or he tries by keeping the laws of God to some extent in his own strength. അല്ലെങ്കിൽ സ്വന്തം ബലത്തിൽ ഊന്നിക്കൊണ്ട് അല്പാൽപമായിട്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ മാനിച്ചുകൊണ്ട് ശ്രമിച്ചിരിക്കുന്നു. Man tries to be restored to God by doing some good works. ചില നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങി പോകുവാൻ അല്ലെങ്കിൽ നിരപ്പ് പ്രാപിക്കുവാൻ ശ്രമിച്ചിരിക്കുന്നു. Acts of compassion, മനസ്സലിവിന്റെ പ്രവർത്തികളിലൂടെ, by doing good to different people,
മറ്റ് വ്യക്തികൾക്ക് നന്മ ചെയ്തുകൊണ്ട് ബൈ കണ്ടക്ടിംഗ് സെറിമോണീസ് ചില ആചാരങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഓ ബൈ വാക്കിംഗ് അക്രോസ് ദ ലാൻഡ് അല്ലെങ്കിൽ ഈ ദേശത്തിലൂടെ നടന്നുകൊണ്ട് ഹി ട്രൈസ് മെനി വേസ് ടു പ്ലീസ് ഗോഡ് പല വഴികളിലൂടെ ദൈവത്തെ സന്തോഷിപ്പിക്കുവാനായിട്ട് മനുഷ്യർ ശ്രമിച്ചിട്ടുണ്ട് ബട്ട് ദ ബൈബിൾ സേസ് ഓൾ ഹിസ് എഫർട്സ് ടു പ്ലീസ് ഗോഡ് ഹാവ് ഫാലൻ ഷോർട്ട് ഓഫ് ഗോഡ്സ് റിക്വയർമെന്റ് എന്നാൽ തിരുവചനം പറയുകയാണ് മനുഷ്യന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ദൈവ തേജസ്സിനോട് ചേർത്ത് വെക്കുവാൻ കഴിയുന്നില്ല സോ ഹൗ മച്ച് എവർ വി ട്രൈ വി ആർ നോട്ട് ഏബിൾ ടു റീച്ച് ദ സ്റ്റാൻഡേർഡ് ഓഫ് ഗോഡ് അതുകൊണ്ട് നാം എത്രമാത്രം ശ്രമിച്ചാലും ദൈവത്തിന്റെ നിലവാരത്തിലേക്ക് നമുക്ക് പ്രാപിക്കുവാനായിട്ട് അല്ലെങ്കിൽ എത്തുവാനായിട്ട് കഴിയുന്നില്ല ഗോഡ് നോയിങ് ദാറ്റ് വി ഫെയിൽഡ് ദൈവം മനസ്സിലാക്കുകയാണ് നാം പരാജയപ്പെട്ടു ഗോഡ് നൗ ഹി ഈസ് സ്റ്റെപ്പിംഗ് ഔട്ട് and he is saying none of your efforts can save you and he sent Jesus to die on the cross and he said now believing in Jesus is the grace of God to your salvation devam oru chuvada munnotu eduthukondu parayugiyana ningalude sramangal onnum ningale rakshikkuvan madiyayathalla tande ekajathanaya putranaya yeshuvine krushil nalgikonde parayugiyana iniyum yeshuvil vishwasikkumbol നിങ്ങൾക്ക് രക്ഷയ്ക്ക് കാരണമാകും Faith in Jesus is your way of salvation. യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ രക്ഷയ്ക്കുള്ള ഉപാധി. Romans chapter 3 verse 23 and 24 says. റോമാലേഖനത്തിന്റെ 3ാം അധ്യായത്തിന്റെ 23 24 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. For all have sinned and fallen short of the glory of God. ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. And all are justified freely by the grace of God. അവന്റെ കൃപയാൽ യേശുക്രിസ്തുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്ര നീതീകരിക്കപ്പെട്ടിരിക്കുന്നു Yes, that happened because of the redemption through Jesus Christ. അത് യേശുക്രിസ്തു മുഖാന്തരമുള്ള വീണ്ടെടുപ്പ് കാരണമാണ് അത് സംഭവിച്ചിരിക്കുന്നത് Though all of us have sinned, നാം എല്ലാവരും പാപം ചെയ്തിരിക്കുന്നുവെങ്കിലും God has justified us. ദൈവം നമ്മളെ ന്യായീകരിച്ചിരിക്കുന്നു When we return back to Jesus Christ, നാം യേശുക്രിസ്തുവിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ It is not by our ability. അത് നമ്മുടെ കഴിവ് കാരണമല്ല It is God's gift for you and me. എന്നാൽ അത് എനിക്ക് നിങ്ങൾക്കുമുള്ള ദൈവത്തിന്റെ ദാനമാണ് He freely forgives us our sin. ദൈവം സൗജന്യമായി നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളോട് ക്ഷമിക്കുകയാണ് And he makes us just as if we never sinned. ദൈവം ഇപ്രകാരമുള്ള ഒരു സാഹചര്യത്തിലേക്ക് ദൈവം നമ്മെ മടക്കി കൊണ്ടുവരികയാണ് നാം പാപം ചെയ്യാത്ത പോലെയുള്ള അവസ്ഥയിലേക്ക് This is what Ephesians chapter 2 verse 4 to 9 says. ഇതാകുന്നു എഫേസ്യ ലേഖനത്തിന്റെ 2ാം അധ്യായത്തിന്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് God knowing that we were not able to be justified by ourselves. നമ്മെക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ സ്വന്തം ബല നമുക്ക് നീതീകരിക്കപ്പെടുവാൻ ന്യായീകരിക്കപ്പെടുവാൻ അവസരമില്ല ദൈവം മനസ്സിലാക്കിയതിന് ശേഷം The Bible says in verse 4 God being rich in mercy because of his great love with which he loved us. നാലാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുകയാണ് കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം Our salvation began by the mercy of God. നമ്മുടെ രക്ഷ തുടങ്ങിയിരിക്കുന്നത് ദൈവത്തിന്റെ വലിയ കരുണയിൽ നിന്നാണ് Because the Bible says the judgments of God were against you and me. ദൈവം പറയുകയാണ് ദൈവത്തിന്റേതായിട്ടുള്ള ആ ന്യായീകരണം അല്ലെങ്കിൽ വിധി എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും എതിരെയായി സോ ഇറ്റ് ഹാഡ് ടു സ്റ്റാർട്ട് വിത്ത് മെർസി അതുകൊണ്ട് കരുണയിൽ നിന്ന് തന്നെയാണ് അത് തുടങ്ങിയേണ്ടിയിരുന്നത് ഈവൻ വൈൽ വി വർ ഡെഡ് ഇൻ അവർ ട്രാൻസ്ഗ്രഷൻ നാം നമ്മുടെ അതിക്രമങ്ങളിലും ലംഘനങ്ങളിലും നാം മരിച്ചിരുന്നപ്പോൾ ദ ബൈബിൾ സേസ് ദാറ്റ് വി വർ നോട്ട് ജസ്റ്റ് ഡ്രൗണിംഗ് ദ ബൈബിൾ സേസ് വി വർ ഫേസ് ഡൗൺ ഇൻ ദ വാട്ടർ വി വർ ഡെഡ് വചനം പറയുന്നത് നാം മുങ്ങുകയായിരുന്നു എന്നല്ല എന്നാൽ നാം പൂർണ്ണമായി മുങ്ങി മരിച്ചിരുന്നതായിട്ടുള്ള അവസ്ഥയിലായിരുന്നു അറ്റ് ദാറ്റ് ടൈം മെർസി കേം ആ സമയത്ത് കരുണ വരികയാണ് ഹൗ ഡിഡ് ദിസ് മെർസി come എങ്ങനെയാണ് ഈ കരുണ വന്നത് it came by the grace of god അത് ദൈവത്തിന്റെ കൃപ മുഖാന്തരമാകും because of his great love for us മഹാ കരുണാസമ്പന്നനായ ദൈവമോ even when we were dead in our transgressions നാം നമ്മുടെ അതിക്രമങ്ങളിലും ലംഘനങ്ങളിലും മരിച്ചിരുന്ന സമയത്ത് god made us alive together with christ ദൈവം യേശുക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവനിലേക്ക് കൊണ്ടുവന്നു for by grace you have been saved കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു and now he not only raised us from the dead he raised us up and he's seating us in heavenly places with Christ Jesus നമ്മെ മരണത്തിൽ നിന്ന് ജീവിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത് എന്നാൽ നമ്മെ സ്വർഗീയമായിട്ടുള്ള സ്ഥാനങ്ങളിൽ യേശുക്രിസ്തുവിനോട് കൂടെ നമ്മെ ഇരുത്തപ്പെട്ടിരിക്കുന്നു this is also the grace of god ഇതും ദൈവത്തിന്റെ കൃപയാകുന്നു you and i could not do it by ourselves എനിക്കും നിങ്ങൾക്കും നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് ഇത് സാധ്യമായിരുന്നില്ല he has positionally seated us in a place of authority with the son jesus നമ്മുടെ സ്ഥാനം സംബന്ധിച്ച് യേശുക്രിസ്തുവിനോടൊപ്പം അധികാരത്തിന്റേതായിട്ടുള്ള സ്ഥാനം ദൈവം നമുക്ക് തന്നിരിക്കുന്നു that's why the bible says in ephesians 2 അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിന്റെ 2ാം അധ്യായത്തിൽ വചനം ഇപ്രകാരം പറയുന്നത് that in the ages to come ഇനി വരും കാലങ്ങളിൽ that he wants to show the surpassing riches of his grace in kindness
towards us in Christ Jesus. Christu Yesuvil namme kurichulla vaatsalyathil thante krubayude athyantha dhanathe kaanikkendathana. His kindness towards us released his grace on us. Devathinte vaatsalyam nammodullathu athu nammude jeevithathilekku kruba varuvanayittu kaaranamayathu. We were not able to be saved. Namukku raksha praapikkuvan yaathoru avasaravum illa. We were the enemies of the cross. Naam kruusinteyathayittulla shathrukkalayirunnu. But love brought kindness. Ennal snehamaanengilo vaatsalyathinu kaaranamaayi. The love of God poured his kindness by forgiving us our sin. ദൈവത്തിന്റെ സ്നേഹം മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്ന വാത്സല്യത്താൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാനിടയായി. And this was what the Bible called the grace of God. ഇതിനെയാണ് തിരുവചനം കൃപ എന്ന് വിളിക്കുന്നത്. We were not able to be saved. നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ യാതൊരു അവസരവും ഇല്ലായിരുന്നു. But a divine enablement came on us. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ദൈവിക ശക്തീകരണം കടന്നു വന്നിരിക്കുന്നു. So that nobody should boast in their own works. അതുകൊണ്ട് സ്വന്തം പ്രവൃത്തികളിൽ ആരും പ്രശംസിക്കാതിരിക്കേണ്ടത്. No one should say I'm saved because I was kind to the poor. ആരും പറയാതിരിക്കേണ്ടതിന് ഞാൻ ദരിദ്രനോട് കരുണ കാണിച്ചതുകൊണ്ട് വാത്സല്യം കാണിച്ചതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. No one should say that I'm saved because I am a good person. ആരും പറയരുത് ഞാൻ നല്ല വ്യക്തി ആയതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. No one should say that I'm going to be saved because I am part of so and so church. ഞാൻ ഒരു പ്രത്യേക സഭയുടെ ഭാഗമായതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളത് ആരും പറയാതിരിക്കേണ്ടതിന്. Nobody should say that I'm going to be saved because I've given so much offering to the ministry. ഞാൻ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുപാട് വഴിപാട് കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളത് ആർക്കും പറയുവാൻ അവസരം ഉണ്ടാകാതിരിക്കണം. This is what the Bible says. It is not by your works or your holiness or your goodness. It is by the divine enablement. അതുകൊണ്ടാണ് വചനം പറയുന്നത് നിങ്ങളുടേതായിട്ടുള്ള വിശുദ്ധി കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ അല്ല എന്നാൽ ദൈവിക ശക്തീകരണം മുഖാന്തരമാകുന്നു. So the whole portion of Ephesians 2 verse 1 to 10. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിന്റേതായിട്ടുള്ള രണ്ടാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. In short it says love initiated the mercy of God. അത് ചുരുക്കത്തിൽ നമ്മോട് പറയുന്നത് സ്നേഹത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കരുണ വരികയാണ്. Oh, he was angry in wrath against the sin of mankind. മനുഷ്യന്റേതായിട്ടുള്ള പാപത്തിനമേൽ ദൈവത്തിന്റെ ക്രോധം ഉണ്ടായിരുന്നു. But love initiated the mercy of God. എന്നാൽ സ്നേഹത്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കരുണ വന്നിരിക്കുന്നു. This mercy forgave our previous walk. ഈ കരുണ എന്ന് പറയുന്നത് നമ്മുടെ മുൻപുള്ള നടപ്പിനെ ക്ഷമിച്ചിരിക്കുന്നു. Grace helped us to be saved and transformed us into a new walk as the sons of God. എന്നാൽ കൃപ എന്ന് പറയുന്നതോ നാം രക്ഷിക്കപ്പെട്ട നാം രൂപാന്തരപ്പെട്ട യഥാർത്ഥ ദൈവമക്കളായി നടക്കുവാനായിട്ട് നമ്മെ ബലപ്പെടുത്തുന്നു. And then from there that we can begin to do the works of God according to the plan of God. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ദൈവവേല ചെയ്യുവാനായിട്ട് അത് നമ്മെ സഹായിക്കുന്നു. People of God, the grace of God is what saved us, not by works. It is a free gift of God. ദൈവജനമേ ദൈവകൃപയാണ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികളല്ല, എന്നാൽ സൗജന്യമായി നമുക്ക് തന്നിരിക്കുന്ന ആ ദൈവകൃപ മുഖാന്തരം മാത്രമാകും. No, make no mistake about it. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു തെറ്റായിട്ടുള്ള ചിന്തയും ഉണ്ടാകരുത്. Doesn't matter what church background you come from. നിങ്ങൾ ഏത് സഭയുടെ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളാണ് Doesn't matter what kind of faith you are from. നിങ്ങൾ എപ്രകാരമുള്ള വിശ്വാസത്തിലാണെങ്കിലും ശരി. We have all sinned and fallen short of the glory of God. നാം എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കിയിരിക്കുന്നു. When God saw that all our works are insufficient. ദൈവം കാണുകയാണ് നമ്മുടെ പ്രവൃത്തികളെല്ലാം രക്ഷയ്ക്ക് സാധ്യമാകുന്നില്ല, സഹായകമാകുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ. His love gave us mercy. ദൈവത്തിന്റെ സ്നേഹത്തിലൂടെ നമുക്ക് കരുണ ലഭിച്ചു. Initiated because of his enablement. അത് ദൈവത്തിന്റെ ശക്തീകരണത്താൽ മാത്രം വന്നിരിക്കുന്നു. He sent his son Jesus. ദൈവം തന്റെ ഏകജാതനായ പുത്രനായ യേശുവിനെ അയച്ചു. To die on the cross for your sin and my sin. എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുവാനായി. He took our place. അങ്ങനെ യേശു നമ്മുടേതായിട്ടുള്ള സ്ഥാനം എടുത്തു. He is the source of our salvation. യേശു ആകുന്നു ഈ രക്ഷയുടേതായിട്ടുള്ള കാരണഭൂതൻ. That in no other name shall a man be saved. മറ്റൊരു നാമത്തിലും മനുഷ്യനെ രക്ഷയ്ക്ക് സാധ്യമാകുന്നില്ല. Except by the name of Jesus Christ. യേശുവിന്റെ നാമത്തിൽ മാത്രമാകുന്നു. This grace of God will change your life. ഈ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നു. So we cannot earn it. അതുകൊണ്ട് അത് നമുക്ക് പിടിച്ചെടുക്കുവാനോ നേടിയെടുക്കുവാനോ കഴിയുന്നതല്ല. We can simply receive this gift happily from God. എന്നാൽ ദൈവത്തിൽ നിന്ന് സന്തോഷത്തോടുകൂടെ സൗജന്യമായിട്ടുള്ള ഈ ദാനം നമുക്ക് സ്വീകരിക്കാൻ മാത്രം കഴിയുന്നു. To this salvation gifts we cannot add our goodness of our life and character. ഈ രക്ഷയാകുന്ന അല്ലെങ്കിൽ സൗജന്യ ദാനമാകുന്ന ഈ രക്ഷയോട് നമുക്ക് നമ്മുടെ നല്ല സ്വഭാവമോ നന്മയോ ഒന്നും ചേർക്കുവാൻ കഴിയില്ല.
then it's not a gift anymore. അങ്ങനെയെങ്കിൽ അതിനെ പിന്നീട് ദാനം എന്ന് വിളിക്കുവാൻ കഴിയുകയില്ല. We are saved purely by the grace of God. നാം ദൈവത്തിന്റെ താഴെയുള്ള കൃപ മുഖാന്തരം മാത്രമാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. So this grace of God came upon us. അതുകൊണ്ട് ഈ ദൈവകൃപ നമ്മുടെ മേൽ വന്നു. Made us alive in Jesus Christ. യേശുക്രിസ്തുവിൽ നമ്മെ ജീവിപ്പിച്ചു. Made us the sons of the kingdom of God. നമ്മെ ഈ ദൈവരാജ്യത്തിന്റെ താഴെയുള്ള രാജാവിന്റെ മക്കളായി മാറ്റി. He wants to give us an inheritance. ദൈവത്തിന്റെ ആഗ്രഹം നമുക്കൊരു അവകാശം നൽകണമെന്നാണ്. He has called us today with him to reign with him. ദൈവത്തോടൊപ്പം ഒന്നിച്ച് വാഴുവാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. The Bible says he justified us. വചനം പറയുകയാണ് ദൈവം നമ്മെ ന്യായീകരിച്ചു. By the grace of God. ദൈവകൃപയാൽ. We are able to believe him by the grace of God. ദൈവത്തെ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കൃപ മുഖാന്തരമാണ്. We are made righteous or right with God by the grace of God. ദൈവത്തിന് മുമ്പാകെ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലത്രേ. We are accepted in Christ by the grace of God. ദൈവത്തിന് മുമ്പാകെ നാം സ്വീകാര്യമായിരിക്കുന്നത് ദൈവകൃപയാലത്രേ. You and I are chosen by God by the grace of God. ദൈവകൃപയാലത്രേ നാം ദൈവമുമ്പാകെ നാം വിളിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതായിരിക്കുന്നു. And we are redeemed and forgiven by the grace of God. ദൈവത്തിന്റെ കൃപയാലത്രേ ദൈവം നമ്മെ വീണ്ടെടുത്ത് നമ്മോട് ക്ഷമിച്ചിരിക്കുന്നത്. Romans 5:17 says. റോമാ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഇപ്രകാരം പറയുന്നു. For if by the trespass of one man death reigned through that one man, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ, how much more will those who receive God's abundant provision of grace and of the gift of righteousness reign in life through that one man Jesus Christ. കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. Which means if through Adam we lost all that God had planned for us. അതിന്റെ അർത്ഥം ആദത്തിലൂടെ ദൈവം നമുക്ക് വേണ്ടി എന്തെല്ലാം കരുതി വെച്ചിരുന്നു അതെല്ലാം നമുക്ക് നഷ്ടമായെങ്കിൽ, through the free gift of salvation through Jesus Christ, God plans to restore everything back to us. യേശുക്രിസ്തുവിലൂടെയുള്ള സൗജന്യമായിട്ടുള്ള ആ രക്ഷയിലൂടെ ദൈവത്തിന്റെ ആഗ്രഹം നമ്മിലേക്ക് എല്ലാം മടക്കി നൽകണമെന്നാണ്. And what Jesus has done for us has done so much more than what Adam could have done. Adam endu cheyo adinekkal etrayo unnathamayittulladana Yesu Christu namukku vendi cheyidirikkunnathu. And he's brought us to a place of reigning with Christ. Yesuvinodu kude vaazhuvanayittulla aa sthanathilekku Yesu namme kondu vandirikkunnu. What a mighty salvation this is. Etra valiya rakshayanu idu. So may you walk in this amazing grace of God the rest of your life. Adukonde ningade shesha jeevithathil ningal ella divasavum devathinte ee valiya krubayil ningal nadakkumaaragatte. Thank you for watching. എത്രമാത്രം ശക്തമാണ് ദൈവകൃപ. ഇന്ന് പ്രത്യേകമായി ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ. ദൈവം വിളിച്ചിരിക്കുന്ന വിളിയിൽ നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ മടുത്ത് തളർന്നിരിക്കുന്ന ഒരു സാഹചര്യമാകുന്നുവെങ്കിൽ ദൈവകൃപ നിങ്ങളെ തുണയ്ക്കും. ദൈവകൃപ നിങ്ങളെ ശക്തീകരിക്കും. ഏതെല്ലാം സാഹചര്യത്തിലൂടെ നിങ്ങളെ കടന്നു പോകുന്നുവോ അവിടെയെല്ലാം ദൈവകൃപ അതിൻ്റെ പൂർണ്ണ തോതിൽ വ്യാപരിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ നിങ്ങളുടെ മേൽ പ്രഖ്യാപിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഓരോ ഹൃദയങ്ങളിലേക്കും ദൈവത്തിൻ്റെതായിട്ടുള്ള കൃപ പൂർണ്ണ നിലവാരത്തിൽ വ്യാപരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ആരെങ്കിലും പ്രത്യേകതരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു, എനിക്ക് ഇനിമേൽ ശുശ്രൂഷിക്കുവാൻ സാധ്യമല്ല, എനിക്ക് ഇനിയും വിശുദ്ധ ജീവിതം സാധ്യമല്ല, ദൈവം പറഞ്ഞിരിക്കുന്ന നിലവാരത്തിലേക്ക് എത്തിപ്പെടുക സാധ്യമല്ല എന്ന് ചിന്തിച്ച് മടുത്ത് നിരാശപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൃപ അവരുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായിട്ടുള്ള നിലവാരത്തിൽ, പൂർണ്ണമായിട്ടുള്ള തോതിൽ, അളവിൽ വ്യാപരിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ അവരെ ശക്തീകരിക്കുമാറാകട്ടെ. ദൈവം തുടങ്ങി വച്ചിരിക്കുന്ന പദ്ധതി ക്രിസ്തുവിൻ്റെ വരവോളം അത് മുഴുമിക്കുമാറ് ദൈവകൃപ അവരുടെ ജീവിതത്തിൽ പെരുകുമാറാകട്ടെ എന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അത് ചെയ്യുകയാൽ നന്ദി. ദൈവം വിളിച്ചിരിക്കുന്ന പൂർണ്ണമായിട്ടുള്ള, പരമമായിട്ടുള്ള ആ വിളി സാധ്യമാകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ സമഗ്രമായിട്ടുള്ള മേഖലകളിലേക്കും ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കുമാറാകട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അത് ചെയ്യുകയാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ട്രിവാൻഡ്രത്ത് ചിറ്റാഴയിലുള്ള ഞങ്ങളുടെ വേൾഡ് ഇമ്പാക്ട് സെൻ്ററിൽ എല്ലാ ഞായറാഴ്ചയും 3 സർവീസുകളുണ്ട്. രാവിലെ 9:30 മലയാളം സർവീസും, അതിനുശേഷം 11:30 ഇംഗ്ലീഷ് സർവീസും, വൈകിട്ട് 5:00 ബൈലിംഗ്വൽ സർവീസ് ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് നടക്കുന്നു. പ്രത്യേകമായി ഈ ഞായറാഴ്ച ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിയൊഴിയും എന്നുള്ള എബ്രായ ലേഖനത്തിലെ 2:3 വാക്യത്തെ ആസ്പദമാക്കി ഡോക്ടർ ജോൺ പ്രസംഗിക്കുന്നു. നിങ്ങൾ തീർച്ചയായും കടന്നു വരിക, അനുഗ്രഹിക്കപ്പെടുക. നാം ഒന്നിച്ച് ദൈവത്തോട് ചേർന്ന് നടക്കുവാനായിട്ട് ഉത്സാഹിക്കാം. മേ ഗോഡ് ബ്ലെസ് യു.